ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എ കെ ഷാജി എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ആരാണെന്ന് ഉത്തരം പറയാൻ ആർക്കിനും സാധിക്കുമോ? ഇല്ല. എന്നാൽ മൈജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്താണ്? ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സ്ഥാപനം അല്ലേ? അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ലാപ്ടോപ്പ് മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ലാപ്പ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. എന്നിട്ട് അവരെന്തൊക്കെ ഓഫറൊക്കെയാണോ അതിന് ഇടുന്നത് അതെല്ലാം നോക്കിയിട്ട് വേണം എനിക്കൊരു പുതിയ ലാപ്പ് മേടിക്കാൻ. അപ്പോൾ ഓൾറെഡി ഞാനൊരു രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഷോറൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജ്ജാതി നല്ല കിടിലൻ ഷോറൂം, അതായത് എല്ലാത്തിനും നല്ല നീറ്റ്നെസ്, നല്ലതായിട്ട് അടുക്കി വരയ്ക്കുക, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആകർഷിച്ചത് കേട്ടോ. പിന്നെ അവിടെ നിൽക്കുന്ന സെയിൽസ് മാൻമാരാണെങ്കിലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാത്തിനെയും പറ്റി നല്ല നോളജ് ഉണ്ട്. എന്നോട് സംസാരിച്ച ആ ചേട്ടനൊക്കെ ആണെങ്കിൽ തന്നെ അവർ നന്നായിട്ട് നോളജ് ഉണ്ട് ആ പ്രോഡക്റ്റിനെ പറ്റി, അവർക്ക് എങ്ങനെ സെല് ചെയ്യണം, അത് എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിനെപ്പറ്റി എല്ലാം അവർക്കും നല്ല ഒരു ബോധമുണ്ട്. പിന്നെ എന്താ, ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനം കേട്ടോ, HP i5 സീരീസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പഴയ ലാപ്പ് ഇതാണ്, ഞാനിത് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ എനിക്കതിന് ഞാൻ മാക്സിമം വില കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിചാരിച്ചതിലൊക്കെ ഒരുപാട് താന്നാണ് എനിക്ക് അവർ റേറ്റ് ഇട്ട് കിട്ടിയത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോഴും അറിയാൻ വയ്യാത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ MRP പറയുന്നത് 60,000 സംതിങ് ആണ് എൻ്റെ ഈ ലാപ്പിന്, ഞാൻ വാങ്ങിയ ലാപ്പിന് ഇട്ടിരിക്കുന്ന MRP. പക്ഷേ ഇവർ എനിക്ക് ഓഫറിലാണ് ഒരു 55 അല്ലെങ്കിൽ ഒരു 54,990 എന്ന് പറഞ്ഞുള്ള വിലയ്ക്ക് ഇവർ തരുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ലാഭം വരുന്നത്, അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ നോളജ് ഇല്ല. അപ്പോൾ അത് അറിയാവുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഡീറ്റെയിലായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷം. പിന്നെ ഓഫ് കോഴ്സ് അവരെനിക്ക് നല്ല സർവീസാണ് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് അവർ വാങ്ങി, അതിന് ഓൾറെഡി ഇച്ചിരി പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു, അതായത് അതിൻ്റെ മൗസ് പാഡ് വർക്ക് ചെയ്തില്ല, ആ ഒരു കംപ്ലയിൻ്റാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയെല്ലാം നല്ല ക്ലീനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കവരെ ഒരു നല്ലൊരു ഹെഡ്ഫോൺ തന്നിട്ടുണ്ട് കേട്ടോ, റാപ്സ് ഓഡിയോസ് എന്ന കമ്പനിയുടെ ഒരു വിത്ത് മൈക്ക് ഒരു കമ്പനി ഒരു ഹെഡ്സെറ്റാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്. അതിൽ ഇട്ടിരിക്കുന്ന MRP പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,000 ആണ്. അതെനിക്ക് അവർ ഫ്രീ ആയിട്ട് തരികയുണ്ടായി. പിന്നെ അത് മാത്രമല്ല, ഒരു വയർലെസ് മൗസ് വിത്ത് അതിൻ്റെ പാഡ് ഇതെനിക്ക് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ബാഗും എനിക്ക് അവർ തന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഉള്ളതാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ആദ്യം എൻ്റെ മൈൻഡിലോട്ട് ഓടി വന്നൊരു പേര് മൈജി എന്നാണ്. കാരണം അത് നമ്മൾ TV ഓൺ ചെയ്താലോ അല്ലെങ്കിൽ ഫോണിൽ യൂസ് ചെയ്താലോ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു ബ്രാൻഡിങ് നെയിം തന്നെയാണ് മൈജി. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് മൈജി തന്നെ പ്രിഫർ ചെയ്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ സെയിം സാധനം എനിക്ക് i5 തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പല ഷോപ്പുകൾ കയറി ഇറങ്ങി, പക്ഷേ എങ്ങും ഈ i5 ഞാൻ എൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് സാധനം കിട്ടിയില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. ആ ഡ്രോബാക്ക് പക്ഷേ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ i5 തന്നെ വേണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ 11th generation പ്രോഡക്റ്റ് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. പറഞ്ഞ് തീരുകയും ആ ചേട്ടൻ ഡ്രോയർ തുറന്ന് എനിക്ക് സാധനം എടുത്ത് തരികയുണ്ടായി. പിന്നെ ഷോപ്പെന്ന് പറഞ്ഞാൽ 100% ഇലക്ട്രോണിക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. അതേപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഇലക്ട്രോണിക് ആക്സസറീസ്, ഫോൺ, മൊബൈൽ എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും ഒരു സൂപ്പർ മാർക്കറ്റ്. എന്തായാലും പൊളിയായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാം ഒരു നല്ല വശത്തിനും മറ്റൊരു ചീത്ത വശം എന്ന് പറയുന്ന കൂട്ടൻ ഇവർക്കും ഡ്രോബാക്കുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്തായാലും ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരു ഷോപ്പിലോട്ട് പോകാവൂ എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക്